ഷണ്ണുകൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ കോഞ്ചേരി മുതൽ തിരൂർ പള്ളി സെന്റർ വരെയുള്ള റോഡ് ഒന്നാകെ തകർന്ന ഭീമൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടും കണ്ണടച്ചിരുന്ന അധികൃതർ. സംസ്ഥാനത്തെ തന്നെ മികച്ച സംസ്ഥാന പാതകളിലൊന്നാണ് ഷണ്ണൂർ കൊടുങ്ങല്ലൂർ റോഡ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരൂരിലെത്തുമ്പോൾ ഈ പെരുമയാകെ ഇല്ലാതാവുകയാണ്. റോഡെന്നത് സങ്കല്പവും സ്വപ്നവും മാത്രമാണ് ഇവിടം. ഗ്രാമീണ വഴികളിൽ അവശേഷിക്കുന്ന മണ്ണു റോഡുകൾ പോലും ഇതിലും ഭേദമാണെന്ന് നാട്ടുകാർ പറയുന്നു. ടാറിളകി മെറ്റൽ പൊന്തി ഭീമൻ ഗർത്തങ്ങൾ രൂപപ്പെട്ട നിലയിലാണ്. മഴ കൂടി ശക്തമായതോടെ ഈ കുഴികളിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ട്. വാഹനങ്ങൾ ഈ കുഴികളിൽ വീണ് തകരാറിലാകുന്നതും ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവം തന്നെ. മുൻപിൽ പോകുന്ന വാഹനങ്ങൾ കുഴികൾ കണ്ട് പെട്ടെന്ന് നിർത്തുമ്പോൾ കൂട്ടിയിടിയും തുടർച്ചയാണ്. സംസ്ഥാനപാത വികസനത്തിന്റെ ഭാഗമായി വീതി കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ഭൂമി ഏറ്റെടുക്കൽ നടന്നിട്ടുണ്ടെങ്കിലും ഒന്നും എവിടെയും എത്തിയിട്ടില്ല. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി പ്രതിദിനം നിരവധി ആംബുലൻസുകൾ കടന്നുപോകുന്ന വഴി കൂടിയാണ് ഈ വിധം തകർന്നുകിടക്കുന്നതെന്നത് ജനകീയ പ്രതിഷേധം ശക്തമാക്കുകയാണ്. അധികൃതരുടെ ഉറക്കം തൂങ്ങൽ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വടക്കാഞ്ചേരി ദേശീയപാതയിൽ ഈ ദേശീയപാതയിൽ തിരൂർ കനറാ ബാങ്കിൻ്റെ മുമ്പിൽ റോഡ് ആകെ പൊട്ടി പൊളിഞ്ഞ രീതിയിലാണ്. ഈ റോഡിൽ ശരിക്കും പറഞ്ഞാൽ ആകെ ട്രാഫിക് ബ്ലോക്കാണ്. ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്തതാണ്. മെഡിക്കൽ കോളേജിൽ ഒരുപാട് രോഗികളെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് സ്ഥിരം ഒരുപാട് വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആകെ ട്രാഫിക് ബ്ലോക്കായിട്ട് ഇവിടെ ആകെ ബ്ലോക്കാണ്. ഈ അധികൃതർ കാണുന്നത് കണ്ടിട്ടും ഇവിടെ എന്തൊക്കെയോ ചെറിയ പ്രവർത്തികളൊക്കെ രണ്ട് മാസം മുമ്പ് ചെയ്തു, അവരത് കണ്ടിട്ട് ഇപ്പോൾ യാതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഈ നിലയ്ക്ക് പോയി ഇവിടെ പല അപകടങ്ങൾ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. രാത്രി പോകുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ശരിക്കും വെളിച്ചില്ലാത്തതുകൊണ്ട് ഈ കുഴിയിൽ വീണ് അപകടങ്ങൾ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഇത് ശരിയാക്കണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്.